ദൃശ്യം 2 കണ്ട പ്രേക്ഷകരുടെ മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുന്ന കഥാപാത്രമാണ് ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഒരേ സമയം നായകനും വില്ലനുമാകേണ്ടി വന്ന ജോർജ് കുട്ടിയും കുടുംബവും. ആമസോൺ പ്രൈമിലൂടെ എത്തി പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുകയാണ് ആ ചിത്രം. ദൃശ്യം ആദ്യ ഭാഗത്തിന് മേലെയുള്ള സിനിമയാണ് രണ്ടാം ഭാഗമെന്നാണ് ഏവരും സോഷ്യൽ മീഡിയയിൽ കുറിപ്പുകൾ പങ്കുവെക്കുന്നത്. ജിത്തു ജോസഫിന്റെ അസാധ്യമായ തിരക്കഥയിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി ക്ലൈമാക്സ് നൽകി ജോർജ് കുട്ടി കൈയടി വാങ്ങുമ്പോൾ ദൃശ്യം 3 ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ. ചിത്രത്തിന്റെ ഒരു വൺ ലൈൻ മോഹൻലാലിനോട് പറഞ്ഞെന്നും അദ്ദേഹത്തിന് വളരെ സന്തോഷമായി എന്നും 2023-24 കാലഘട്ടത്തിൽ അത് ഉണ്ടാകുമെന്നുമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം സിനിമയുടെ വിജയത്തിലുള്ള സന്തോഷം പങ്കുവെച്ച വേളയിൽ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ ദൃശ്യം എന്ന വിസ്മയത്തിന്റെ ആവർത്തനമാണ് ദൃശ്യം 2 എന്നും ഇനി മൂന്നാം ഭാഗവും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നും പറഞ്ഞിരുന്നു. ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. ഒത്തിരി വർഷമെടുത്താണ് ജിത്തു കഥയൊരുക്കിയത്. കഥ കേട്ടപ്പോൾ ഈ സമയത്ത് ചെയ്യാമെന്ന് നിശ്ചയിക്കുകയായിരുന്നു. കോവിഡ് പ്രതിസന്ധി മൂലമുള്ള തളർച്ചയെ മറികടക്കാൻ സഹായകരമാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. നല്ല അഭിപ്രായം വരുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ദൃശ്യം 2 മറ്റു ഭാഷകളിലേക്ക് റീമേക്ക് ചർച്ചകൾ നടക്കുന്നുണ്ട്. ദൃശ്യം 3 കുറിച്ച് ലാൽ സാറും ജിത്തുവും സംസാരിക്കുന്നുമുണ്ട്. നിർഭാഗ്യവശാൽ ചിത്രം തിയേറ്ററിൽ റിലീസ് ചെയ്യാനായില്ല, അതിൽ നിരാശയുണ്ട്, അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ദൃശ്യം 2 തെലുങ്ക് റീമേക്കിംഗ് ജോലികൾ തുടങ്ങിയിരിക്കുകയാണെന്ന് ജിത്തു ജോസഫ് അറിയിച്ചു. ഫേസ്ബുക്കിലൂടെയാണ് ഇക്കാര്യം പ്രേക്ഷകരുമായി ജിത്തു അറിയിച്ചത്.